ഞാൻ മദ്യപാനിയാണെന്ന് നീ പറഞ്ഞില്ലേ? എനിക്ക് കോംപ്ലക്സ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പകൽമാനിനും കാശ്മീർ നോവലിലുള്ള കാര്യം പറഞ്ഞതാ. വേണ്ട, ഉരുളണ്ട. നീ എന്നാടി നോവൽ എഴുതാൻ തുടങ്ങിയത്? ഞാനല്ല എഴുതിയത്, പാറേ മാതാവാണ് ഞാൻ പറയുന്നത് സത്യ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീറ്റ് ഡ്രീംസ് ഒന്ന് വായിച്ചു നോക്ക്. സ്വീറ്റ് ഡ്രീംസ്? എന്താ പറഞ്ഞേ? സ്വീറ്റ് ഡ്രീംസോ? എന്റെ അമ്മയുടെ ഒരു സ്വീറ്റ് ഡ്രീംസ്? നീ ഒന്നോർത്തു, ഭർത്താവ് എന്ന് പറയുന്ന കൺകണ്ട ദൈവം, കല്ലാനാലും കണവൻ, പുല്ല് ഊണാനാലും പുരുഷൻ. പോയി ചൂടോളം പിടി പുല്ല്. നന്ദേട്ടാ, ഇനി മതി, ഓഫ് ചെയ്യ്. ഇത്ര അസല് ബ്രേക്ക് ഡാൻസ് ഇറങ്ങുമ്പോ ഓഫ് ചെയ്യണം. ടൈം എത്രയെന്ന് അറിയോ? ഓ, ടൈം ടൈം ടൈം. നീ ഇങ്ങോട്ട് ഇരുന്നേ, ഇതൊക്കെ ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കാണണ്ട ബോർ. അറിയാത്ത കാര്യങ്ങൾ ബോറാന്ന് പറഞ്ഞ് തള്ളരുത്. രേഖയായിരിക്കും. ഹലോ, ആ ആരാ? ആ ഇപ്പൊ വിളിക്കാം, പ്ലീസ് ഹോൾഡ് ഓൺ. ആരാ? ട്രീസയുടെ ഹസ്ബൻഡാ. ഒന്ന് ലുങ്കി എടുത്തു കൊടുത്തേ. ഇതിനെന്താ കുഴപ്പം? ട്രീസ ഇപ്പൊ വരും. ഹലോ, അതെ, ഞാനാണ്. തള്ളാതെ, ശരിക്കും കേട്ടില്ല ഞാൻ. എന്താ അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പുകളായിട്ട്? ഓഹോ, അപ്പൊ തന്റെ റൊമാൻസ് മൂടൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലേ? നമുക്കും കുറച്ചാളകന്നിരുന്നല്ലോ. എന്താ മടുത്തോ? ഏയ്, അതല്ല, ഈ അകന്നിരിക്കുമ്പോ കാണാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ, അതിന്റെ ത്രില്ലൊന്ന് ആസ്വദിക്കാനാ. ഞാൻ കുറച്ചാൾ അമേരിക്കയിൽ പോയി നിൽക്കാം അമ്മായിച്ചന്റെ കൂടെ. എന്താ അങ്ങനെ എന്റെ മോൻ ഇപ്പൊ ത്രില്ലടിക്കണ്ട കേട്ടോ. എന്തായി കാണിക്കണേ? എന്റെ മോനോടൊരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ, എന്ത് പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നു. ഫോൺ വന്നതുകൊണ്ടാ? അത് എന്നോട് പറയണ്ടേ? അമ്മ ടി വി കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ടി വി കണ്ട് ചത്തിരിക്കേ? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ. അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? എന്തുകൊണ്ട് കോപ്പിന് സ്വകാര്യം? ഞാനൊരു ആമൃതന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ആമൃതന്റെ മോൻ ശരിക്കും കണ്ടത് തന്നെ. ആ അമ്മച്ചി വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും, അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. അല്ല ചെല്ല്, അധികം സംസാരിച്ച കാറ്റു. ഏ, ശ്വാസം പോവേ, ശ്വാസം. സംസാരിച്ച പോക്ക. മനസ്സിലായി, ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ട്രീസ് ഇത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ. യെസ്, ഐ ആം ടെല്ലിംഗ് ദ ഫാക്ട്. ഞാൻ ആരെ കമ്പനി ഇല്ലെന്ന് അറിയാലോ. താല്പര്യമില്ലാത്തവർക്ക് പോവാം. എന്നെ പിടി പ്ലീസ്. മൂവർ സംഘം, വാട്ട് അബൌട്ട് യു? പോകുന്നില്ലേ? നോ സർ. അറ്റൻഡൻസ് തരില്ലെന്നൊന്നും കരുതണ്ട. അക്കാര്യത്തിൽ ഞാൻ വലിയ ഉദാരമതിയാന്ന് അറിയാലോ. ബട്ട് വി വോണ്ട് അറ്റൻഡ് യുവർ ക്ലാസ് സർ. ഓക്കേ, ദെൻ വി വിൽ സ്റ്റാർട്ട്. ഗംഗ, പ്ലീസ്. താങ്ക് യു. നന്ദ സാർ, ഒരു ഫോൺ കാൾ ഉണ്ട്. സോറി, വൺ സെക്കൻഡ്. ഹലോ, യെസ്. ആ അങ്കിളാ, ഇന്ദു ക്ലാസ്സിലാ. ഞാനും അതെ, ഓർമ്മയുണ്ട്. വരാം. ഓക്കെ, താങ്ക് യു. ആരാ? ഇന്ദുവിന്റെ അങ്കിളാ. ആര്? ഡോക്ടർ മേനോനോ? മൈ ജീസസ്, ഇതായിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തേനെ. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ഈ വയറ് കുറയ്ക്കാനുള്ള വഴിയാണെങ്കിൽ അച്ഛൻ ശാപ്പാടെന്ന് കുറച്ചാ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചാലും മതിയല്ലോ. അയ്യേ, അതല്ലടോ. ഇങ്ങനെ കൈപൊക്കുമ്പോ ഇവിടെ ഒരു വേദന. അതിനൊരു പോകാൻ വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ ഇങ്ങനെ കൈ പൊക്കാണ്ടിരുന്നാ പോരെ അച്ഛോ? ഓരോരുത്തരുടെ തമാശകള്. ആഹാ,
അല്ല ഇതെന്താ ഓണ സദ്യ നിങ്ങൾ വരുമ്പോഴുള്ളൂ ഇതൊക്കെ അല്ലെങ്കിൽ മെനു വളരെ മോശാ വെരി ബാഡ് അല്ലെങ്കിൽ ഇപ്പൊ വെച്ചു വിളമ്പ തിന്നാൻ ഇവിടെ ആരാ ഉള്ളത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു 100 കൂട്ടം രോഗങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് വിളമ്പാന്ന് വെച്ചാ അതിനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നു നിങ്ങൾ നോക്കണ്ട ഇതാ ഞാൻ പറഞ്ഞത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടിയുള്ള ഭാഗ്യം കളഞ്ഞു കൊടുക്കണ്ടാ അമേരിക്കയിൽ നിന്ന് അളിയൻ വിളിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു ഹണിമൂണോ അത് തേക്കടിയിൽ ഊട്ടിയിലും സിംലയിലൊക്കെ കഴിഞ്ഞല്ലേ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ സാറേ കിട്ടി സാർ എന്താത് അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്ത കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ അതെ കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ ആ പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഗ്രഹത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കായിരുന്നാ മതി ഞങ്ങള് കൺസൾട്ടന്റ് റൂമിൽ ഉണ്ടാവും അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് കഴിക്കാൻ വിളിച്ചാ മതി ആ പിന്നെ ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നക്കാ അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരുമോ ചെല്ലി ചെല്ലി എന്തുപോലെ അറിയണ്ട സോറി സാറന്മാരെ ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നതും ഭീരുത്വമാണ് സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണത് എന്തിനാ ചളാക്കുവോ അതാ വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ അടിക്കണം സാർ അടിക്കണം സാർ സാറിന്റെ ഉപ്പ് തിന്ന് വളർന്നാണ് ഈ തടി അടിക്കണം സാർ ഉപ്പ് മാത്രം തിന്നാ പോരാ ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം എന്നാലേ അടി കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാവും എന്താ മോളെ ഊണ് വിളമ്പട്ടെ വിളമ്പിക്കോ നന്ദു ഇപ്പൊ വരും ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്ക എന്ത് പറ്റി ഒരു ചെറിയ തലവേദന ഈശ്വര പേടിക്കാനൊന്നുമില്ല ഇപ്പൊ മാറും മോളി എന്നല്ല എടുത്തു വെക്ക് ചെല്ല ഇന്ദുവിന് സംശയമൊന്നുമില്ല ഒരു സംശയമില്ല നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി നന്ദേട്ടന് തലവേദന അത്രേ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി എന്താ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ അതൊന്നും സാരമില്ല മോളാ കാച്ചി വെച്ച് പപ്പടം ഇങ്ങെടുത്തേ